ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കപ്പബ്ലാങ്കയുടെ എൻഡ് ഗെയിമാണ്. ഈ ഒരു ഗെയിം ഗെയിമിൽ അധികം പേരും കണ്ടിരിക്കുന്ന ഒരു എൻഡ് ഗെയിം തന്നെയായിരിക്കും ഈ ഒരു എൻഡ് ഗെയിം. ഈ ഒരു എൻഡ് ഗെയിമിൽ എങ്ങനെയാണ് വൈറ്റ് വിജയിക്കുക എന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് F8ലുള്ള ആ ഒരു റോക്ക് ഓവറിലുള്ള പീസാണ്. അതായത് F7ലോട്ട് കൂടുതൽ സംരക്ഷണം നൽകുന്നു. അതേപോലെ തന്നെ C7ലുള്ള ആ ഒരു ക്യൂനും ഓവർലോഡ് പീസാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഓവർലോഡായ പീസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് വിജയിക്കുക എന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കളിക്കുന്നത് ഓവർലോഡായ പീസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നൈറ്റ് H6 കളിക്കുന്നു. ഇവിടെ എന്തായാലും നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ G×H വെട്ടാൻ സാധിക്കില്ല. കാരണം ആ ഒരു G പോൺ പിന്നിലാണുള്ളത്. അപ്പോൾ നൈറ്റ് H6 ബ്ലാക്കിന് ഒരേ കളിയുള്ളൂ. കിങ് H8, കിങ് H8 ആ ഓവർലോഡായ C7ലുള്ള ഓവർലോഡായ ക്യൂനിനെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി, അതായത് F7ലോട്ട് കൂടുതൽ സംരക്ഷണം നൽകുന്നു. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി Q×E5 ബ്ലാക്ക് എന്തായാലും ആ ഒരു ക്യൂനിനെ എന്തായാലും വെട്ടുകയാണ്. കാരണം ഒരു മൈനർ പീസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും Q×E5 തന്നെയാണ് ബ്ലാക്ക് കളിക്കുന്നത്. അപ്പോൾ ഇവിടെ വൈറ്റ് കളിക്കുന്നത് നൈറ്റിൻ്റെ F7 ആണ്. അതൊരു ഓവർലോഡായ ഒരു പീസാണ്. ആ ഒരു ക്യൂന് അവിടെ വന്നതോടുകൂടി F7ലോട്ടുള്ള കൺട്രോൾ ബ്ലാക്കിൻ്റെ ഒരു ക്യൂൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നൈറ്റിൻ്റെ F7 ഇവിടെ രണ്ട് രീതിയിൽ ബ്ലാക്കിന് പ്രതിരോധിക്കാം. അതായത് റൂക്കിൻ്റെയാണ് F7 എടുക്കുന്നതെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ സപ്പോർട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ റൂക്ക് D8 ചെക്ക് മേറ്റ് ആണ്. കാരണം ആ റൂക്ക് D8 ബ്ലാക്കിന് റൂക്ക് F8 അല്ലെങ്കിൽ Q×E8 കളിച്ചാൽ റൂക്കിൻ്റെ വെട്ടിയ ശേഷം ചെക്ക് മേറ്റ് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് എന്തായാലും റൂക്കിൻ്റെ F7 വെട്ടാൻ സാധിക്കില്ല. അതിന് മുതൽ നേരെ മറിച്ച് ആകെയുള്ള ഒരു കളി എന്ന് പറയുന്നത് കിങ്G8 ആണ്. അപ്പോൾ കിങ്G8 കൂടി Knight×E5. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് ഒരു നൈറ്റും അതേപോലെ തന്നെ രണ്ട് പോണും അപ്പുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു പൊസിഷനിൽ വൈറ്റ് ആയിരിക്കും ജയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.